മണാനിൽ കുമാർ സാർ, ഇവിടെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ പാർട്ടി തട്ടകങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിരക്തി പ്രതിഫലിക്കുന്നുണ്ടോ? എന്തിന്റെ വിധിയെടുത്തായിരിക്കും നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും മുറ്റുനോക്കുന്നത്. അവിടെ വരാൻ പോകുന്ന ഘട്ടങ്ങൾ നിർണായകമാണെങ്കിലും ഈ ഇപ്പോൾ കഴിഞ്ഞ 3 ഘട്ടങ്ങൾ, അതിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഘട്ടത്തിൽ ആർക്കായിരിക്കും കൂടുതൽ പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ തീർച്ചയായിട്ടും വിശകലനം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. 2019 ബി ജെ പി അതിൻ്റെ സഖ്യകക്ഷികളും ഏതാണ്ട് 286 സീറ്റ് നേടിയത് 16 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിൽ 13 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 90% 100% ഇടയിലുള്ള സീറ്റുകളാണ് അവർ കരസ്ഥമാക്കിയത്. ഇനി മറ്റൊരു ചിത്രം കൂടി പരിശോധിച്ചാൽ ഇതിൽ തന്നെ ഏതാണ്ട് 93 സീറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ മാർജിൻ ഏതാണ്ട് 10% താഴെയാണ്. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് 2019 ഏതാണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നൊക്കെ പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടുകളും സീറ്റുകളും ബി ജെ പി ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും മുന്നേറ്റേക്ക് പോവുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബി ജെ പി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബി ജെ പി കുറേ കൂടി കാലേ കൂട്ടി കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രൊഫഷണലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കാം, ഏതൊക്കെ മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ പല തർക്കങ്ങളുണ്ടായെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരല്പസ്വല്പം നേരത്തെ ഉണ്ടായതിനേക്കാൾ വോട്ടുകളിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഹരിയാനയിലായാലും പ്രശ്നങ്ങളുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ജെ ജെ പി അവരുടെ കൂടെയില്ല. അതുപോലെ തന്നെ ഇപ്പം കർണാടകയെടുത്താൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, മഹാരാഷ്ട്രയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിലുണ്ട്, ഗുജറാത്തിൽ ചില ജാതീയമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഹിന്ദി മേഖലകളിൽ പലയിടത്തും ഇപ്പം പല ചില സ്ഥലങ്ങളിലും തന്നെ അത് കഴിഞ്ഞാൽ കർണാടകയിലും ബംഗാളിലും ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തെരഞ്ഞെടുപ്പെടുന്ന 3 മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ ബി ജെ പിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം സീറ്റുകൾ പലയിടത്തും അച്ചീവ് ചെയ്ത ഹിന്ദി ഹൃദയഭൂമിയിൽ ഇനി അവർക്ക് നില മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ബി ജെ പി വളരെ സീറ്റ് കുറഞ്ഞ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്നല്ല. ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകൾ കാലേക്കൂട്ടി തിരിച്ചറിഞ്ഞ് പല മേഖലകളിലും ഏകദേശം നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം വന്നപ്പോൾ തന്നെ ഏകദേശം 100-നും 150-നും ഇടയ്ക്ക് ഏതാണ്ട് 110-120 മണ്ഡലങ്ങളിൽ വളരെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുകയും ഇതുവരെ കിട്ടാത്ത പല സ്ഥലങ്ങളിൽ നിന്നും സീറ്റുകൾ നേടിയെടുക്കുവാനും അങ്ങേയറ്റം പരിശ്രമം നടത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് ബി ജെ പിയെ ആ മുന്നണിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഉണ്ടല്ലോ, കേരളം തന്നെ. ഒരു സീറ്റും കിട്ടാത്ത, താമര വിരിയാത്ത കേരളം, അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിന് കിട്ടി മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ താമര വിരിയാത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒരു സീറ്റ് ഉറപ്പിക്കുവാൻ ബി ജെ പി നടത്തുന്ന മുന്നണി നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തമിഴ്നാട് ആയാലും തൊട്ടടുത്ത് കിടക്കുന്ന പല പ്രദേശങ്ങളും. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ വളരെ സ്വാധീനം ഇല്ലാതിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്വാധീനം ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് പോക്കറ്റിലാക്കാൻ കഴിയുന്ന മുഴുവൻ സീറ്റുകളും പോക്കറ്റിലാക്കുവാൻ അങ്ങേയറ്റം ബി ജെ പി പരിശ്രമം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് ഹിന്ദി ഹൃദയ മേഖലയിൽ എവിടെയെങ്കിലും പോരായ്മ സംഭവിച്ചാൽ തീർച്ചയായും അത് മെച്ചപ്പെടുത്താനുള്ള ഒരു നില ബി ജെ പി ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതാണ് ആ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഇതര പാർട്ടികൾക്ക്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിലെ പല പാർട്ടികൾക്കും അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ പറയും, ബി ജെ പി ഇട്ടുകൊടുത്ത ചൂണ്ടയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ പല പാർട്ടികളും കൊത്തിയോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് നിന്ന് മത്സരിക്കുന്നു, രണ്ടാമത് റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നു. അടുത്തൊരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇതിലേത്, രണ്ടിലും ജയിച്ചു കഴിഞ്ഞാൽ ഏത് വിട്ടുപോകും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇനി രാഹുൽ ഗാന്ധി എങ്ങാനും വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി തന്നെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? മാത്രമല്ല മുന്നണികൾക്കിടയിൽ ഇപ്പോൾ ഒരു ഏകീകൃത മാനമുള്ള ഒരു മുന്നണിയായി പോകുമ്പോൾ അതേസമയം തന്നെ കേരളത്തിൽ പരസ്പരം ബദ്ധവൈരികളാവുകയും
മറ്റ് പല സംസ്ഥാനങ്ങളിലും വളരെ കൂട്ടുകെട്ടികളായി കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് ചില കുറഞ്ഞ പക്ഷം കുറച്ച് അണികളുടെ ഇടയിലെങ്കിലും വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ഡൽഹി നോക്കൂ, ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്താൻ പലതരത്തിലുള്ള വഴികൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാം ധാർമ്മികമായ വഴികളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തേടുന്നത് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ അവിടെ പോലും കോൺഗ്രസിനിടയിലും പ്രശ്നമുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം പോലും കൊടുക്കാതെ അകത്തിടുവാൻ ബി ജെ പി പരിശ്രമിക്കുന്നു എന്ന ആരോപണം ഉയരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അപ്പുറത്ത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. അവിടുത്തെ പി സി സി അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. പല പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നു. ആ കനയ്യകുമാറിനെ മത്സരിപ്പിച്ചതും ഉദിത്തിനെ മത്സരിപ്പിക്കുന്നതൊന്നും കോൺഗ്രസിൽ വേണ്ടവണ്ണം സ്വീകാര്യമായിട്ടില്ല. അവർക്ക് മണ്ഡലവുമായി പരിചയമില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ പല പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം യു പി എ മുന്നണിയും നമ്മൾ അതിനെ വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളത്, യു പി എയും വളരെ വലിയ ചലഞ്ചസിനെ നേരിടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ആ ഉണ്ടാകുന്ന തിരിച്ചടികളെ മറികടക്കാനുള്ള പരിശ്രമങ്ങൾ ബി ജെ പി കാലേക്കൂട്ടി ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഫലവത്താകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പി കാൽക്കുലേറ്റ് ചെയ്യുന്ന വലിയ ഒരു അവസ്ഥയിലേക്ക് പോകുക അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് പോകുക എന്നുള്ളത്. എന്തായാലും മോദി തിരിസറോയിൽ നിന്ന് പിന്നോക്കം പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടാവും. പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം വ്യക്തമാകുന്നത്.